ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഡെലിവറി ഡേറ്റ് അടുക്കും തോറും ഗർഭിണികൾക്കൊക്കെ ടെൻഷനായിരിക്കും. പ്രസവ വേദന കൂടുതലായിരിക്കുമോ അതോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ ആയിരിക്കും അല്ലേ നിങ്ങളുടെ മനസ്സ് നിറയെ. അപ്പോൾ മാക്സിമം പ്രസവ വേദന കുറഞ്ഞ്, പ്രസവത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞ്, എളുപ്പത്തിൽ നിങ്ങളുടെ ഡെലിവറി കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡേറ്റ്സിൻ്റെ മാജിക്കൽ ബെനിഫിറ്റാണ് ഇവിടെ ഡെലിവറിയെ സഹായിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത്ര അളവിൽ കൃത്യമായിട്ട് നിങ്ങൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിലെ ഡേറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡെലിവറി പെയിൻ വളരെയധികം കുറയും. പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. പ്രഗ്നൻസിയിലെ എല്ലാ ട്രൈമസ്റ്ററിലും നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഡെലിവറി ഈസി ആവാനായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഒരു 37 വീക്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ 7 ഡേറ്റ്സ് വെച്ചിട്ട് ഡെയിലി കഴിക്കുക. ഇത് നിങ്ങൾക്ക് മോർണിംഗിൽ കഴിക്കാം. മോർണിംഗിൽ കഴിക്കുന്നത് ഒന്നുകൂടി യൂസ്ഫുള്ളാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ കഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 37 വീക്സിന് ശേഷമാണ് നിങ്ങൾ 7 വെച്ചിട്ട് കഴിക്കേണ്ടത്. അല്ലാതെ 37 വീക്സിന് മുമ്പേ അമിതമായ അളവിൽ ഡേറ്റ്സ് കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലേബർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് പ്രിമച്ചുവർ ഡെലിവറി ആയിരിക്കും, കുഞ്ഞിന് പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഡേറ്റ്സ് കഴിക്കുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അത് വളരെയധികം സ്ട്രെച്ചബിൾ ആവുന്നതിനുമുള്ള കപ്പാസിറ്റി അതിന് ലഭിക്കുകയാണ്. ഒപ്പം തന്നെ യൂട്രസിൻ്റെ കോൺട്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യുകയും ലേബർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും അതേസമയം ആ കോൺട്രാക്ഷൻ ശക്തിപ്പെട്ടിട്ട് ഈസി ആയിട്ട് ഡെലിവറി നടക്കുന്നതിനും വളരെ ഹെൽപ്ഫുള്ളാണ്. പലപ്പോഴും പലർക്കും ലാസ്റ്റ് പി വി ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, ഡൈലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻസ്ഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അത്തരക്കാർ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഡേറ്റ്സ് കഴിക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് തരുന്ന ഒരു റെമഡിയാണിത്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ഹെഡ് സെർവിക്സിൽ കൂടുതൽ പ്രഷർ ചെലുത്തുന്നതിനായിട്ട് അരമണിക്കൂർ ഡെയിലി റിലാക്സ്ഡ് ആയിട്ട് നടക്കുക. പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക. സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാല് മസിൽ പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പിന് പകരമായിട്ട് കുത്തനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറാം. കുന്നിൻ ചെരുവിലോ അതല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടക്കുക. അതുപോലെ തന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങുക. ഒപ്പം ഒരാളുടെ സഹായം ഉണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ഹെഡ് സെർവിക്സിൽ കൂടുതൽ പ്രഷർ ചെലുത്തിയിട്ട് സെർവിക്സ് ഓപ്പൺ ആവാനായിട്ട് സഹായിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുക, അപ്പോൾ നിങ്ങളുടെ ഡെലിവറി പെട്ടെന്ന് തന്നെ നടക്കും. ഇത്തരത്തിൽ ഡേറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് കഴിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രസവ സമയത്തേക്കാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രസവിക്കാനാകും. കാര്യമായ രീതിയിലുള്ള പ്രസവ വേദന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. പലർക്കും തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കോൺട്രാക്ഷൻ വന്നും പോയി നിന്നുകൊണ്ട് ഒരുപാട് ദൈർഘ്യമെടുത്തിട്ടുള്ള പ്രസവമാകുമ്പോൾ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലാതെ ടയേർഡാവും. പ്രസവം ഒന്ന് കഴിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലേബർ പെയിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോൺട്രാക്ഷൻ കൂടുതൽ ശക്തി പ്രാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡെലിവറി നടക്കുന്നതിനും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ട്രൈമസ്റ്ററിലും ഡേറ്റ്സ് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗർഭകാലത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്ന ഛർദിയും തലകറക്കവും മൂലമൊക്കെ ഉണ്ടാകുന്ന ക്ഷീണം പൂർണ്ണമായിട്ട് മാറുന്നതിനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മലബന്ധം പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിങ്ങൾ ഫുൾ എനർജറ്റിക് ആവുന്നതിനും വളരെ യൂസ്ഫുള്ളാണ്. പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങളിൽ ഇത് കഴിക്കുമ്പോൾ ഉയർന്ന അളവിൽ ഇതിൽ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഫോളൈറ്റ്സും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ബേർത്ത് ഡിഫക്റ്റ് ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. ആദ്യത്തെ 2 ട്രൈമസ്റ്ററുകളിൽ ഡയബറ്റിക് സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അമിതമായ അളവിൽ ഇത് കഴിക്കരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ഡേറ്റ്സ് വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. ആൻറ്റി ഓക്സിഡൻറ്റിനാൽ സമ്പുഷ്ടമായതും റൈബോഫ്ലേവിൻ, തയാമിൻ, ഫോളൈറ്റ്സ് എന്നിവയുടെ കലവറയുമാണ് ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡേറ്റ്സ് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനർജി ഡ്രിങ്ക് കഴിച്ച പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക.
അനീമിയ സാധ്യത കുറയുന്നതിനും ഇതിലുള്ള പൊട്ടാസ്യം കണ്ടൻറ് നമ്മുടെ ബോഡിയിലെ വാട്ടർ സോൾട്ട് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒപ്പം നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യുന്നതിനും വളരെയധികം യൂസ്ഫുള്ളാണ്. ബി പി കൂടുന്ന ഒരു പ്രവണത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കഴിക്കുന്നത് ബി പി നോർമലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടാതെ കുഞ്ഞിൻ്റെ എല്ലുകളും ഉടയും പല്ലുകളുടെയൊക്കെ ഫോർമേഷനെ സഹായിക്കുന്ന മിനറൽസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ലേഡീസിന് സ്ഥിരമായിട്ടുണ്ടാകുന്ന മസിൽ കയറ്റം തടയാനും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു മാജിക്കൽ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെർവിക്സ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുകയും കോൺട്രാക്ഷൻ കൂടുതൽ കൂടുതൽ ശക്തമായി ഒരു മെഡിസിൻ്റെയും സഹായമില്ലാതെ നിങ്ങളുടെ ഡെലിവറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡെലിവറി ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.